അയ്യന്തോൾ ബാങ്ക് പ്രസിഡന്റ് ഇപ്പോൾ രവീന്ദ്രനാഥ് ഇപ്പോൾ നമ്മുടെ ഞങ്ങളുടെ പ്രതിനിധി ടി വി പ്രസാദിനോടൊപ്പം ഉണ്ട്. ടി വി പ്രസാദ്, അയ്യന്തോൾ ബാങ്ക് പ്രസിഡന്റ് നേരത്തെ വിശദീകരണം നൽകിയിരുന്നു, അദ്ദേഹത്തിന് കൂട്ടിച്ചേർക്കാൻ എന്തൊക്കെയാണുള്ളത്? നികേഷ് പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങളാണ് കാണുന്നത്, ഇത്രയേറെ നിക്ഷേപകർ ഇവിടെയുണ്ട്. നേരത്തെ നികേഷ് ചോദിച്ച ചോദ്യം തന്നെയാണ് അതിൽ പ്രധാനം. അതായത്, കരുവന്നൂര് പോലെ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊരു ആശങ്ക ആളുകളുടെ മനസ്സിലുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് നിലവിലുള്ള വിശദീകരണം. ഈ പറയുന്ന സതീഷ് കുമാറിൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പരിശോധന മാത്രമാണ് ഈ ബാങ്കിൽ നടന്നത്. പ്രസിഡന്റിനും പറയാനുണ്ട് ചിലത്, കാരണം ഇത്രയേറെ ആളുകൾ വരികയും ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇ ഡി ഇവിടെ പരിശോധിച്ചത്? രവീന്ദ്രനാഥ് എന്നാണ് പേര് പ്രസിഡന്റിൻ്റെ. എന്താണ് ഇവിടെ പരിശോധിച്ചത് ഇ ഡി ഇത്രയും സമയം? ഇ ഡി ഇന്നലെ മാത്രമല്ല, 13-ാം തീയതി ഒരു മെയിൽ അയച്ചു. ആ മെയിലിൽ അവരാവശ്യപ്പെട്ട വിവരങ്ങളൊക്കെ അന്ന് 5 മണിക്ക് മുന്നേ തന്നെ ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾക്ക് ഒന്നും ഒളിക്കാനില്ല, എല്ലാം ട്രാൻസ്പാരൻ്റാണ്. ഇതൊരു പൊതുമേഖലാ ബാങ്കാണ്. ആ പ്രാദേശിക ബാങ്കിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മീഡിയയുടെ കൂടി ശ്രദ്ധയോടുകൂടി തന്നെ വേണം എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഈ സതീഷ് കുമാറിന് ഇവിടെ എത്ര അക്കൗണ്ട് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്? 3 SBI അക്കൗണ്ട് ഉണ്ടായിരുന്നു, 2013 തുടങ്ങിയതാണ്. ആ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു ചെറിയ ബാലൻസേ ഉള്ളൂ, ഒരു 10-20 ലക്ഷത്തിൻ്റെ ഇടയിലുള്ള ഒരു ബാലൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ടേൺഓവർ കണക്കൂട്ടിയിട്ടാണ് ഈ 40 കോടിയുടെ കഥകളൊക്കെ പറയുന്നത്. എങ്ങനെ കണക്കൂട്ടിയാലും അതിനകത്തൊരു 1 കോടിക്ക് അപ്പുറം ടേൺഓവർ പോലും വരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു തുക വരുന്നത്? അത് ജനങ്ങളിൽ പാനിക് ഉണ്ടാക്കാനാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ക്യാമറയിൽ കാണിച്ച പോലെ ജനങ്ങളെ സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കാതെ ബാങ്കിലേക്ക് തള്ളിവിടുകയാണ്, റൺ ഓൺ ദ ബാങ്ക് ഉണ്ടാക്കുകയാണ്. പ്രധാനമായും നമ്മൾ ഇഡിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഇയാളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളിൽ പുള്ളിയുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇഡിക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നീക്കം ഈ ബാങ്കിൽ നടന്നതായിട്ട് ഈ 24 മണിക്കൂറിലധികം നിന്ന പരിശോധനയിൽ ബോധ്യപ്പെട്ടിരുന്നു ഇഡിക്ക്? ബാങ്ക് അക്കൗണ്ടുകളിലെല്ലാം പരിശോധിച്ചപ്പോഴും ആ പണം കള്ളപ്പണമാണോ അല്ലയോ എന്നൊന്നും ഒരാൾക്കും തീരുമാനിക്കാനാവില്ല. ഒരു സാധാരണ കസ്റ്റമർ ഒരു അക്കൗണ്ട് തുടങ്ങുന്നു, അയാളുടെ അക്കൗണ്ട് പണം നിക്ഷേപിക്കുന്നു. ആ പണത്തിൻ്റെ ഉദ്ദേശശുദ്ധി സ്രോതസ് പറയേണ്ടത് ആ കസ്റ്റമർ തന്നെയല്ലേ, നമ്മളല്ലല്ലോ. നമ്മൾ അത്തരം ജഡ്ജ്മെൻറ്റിലേക്ക് പോയാൽ ഏത് ബാങ്കുകൾക്ക് പ്രവർത്തിച്ച് പോകാൻ കഴിയുക? എത്രയോ ആളുകൾ ഇവിടെ വന്ന് പൈസ അടയ്ക്കുന്നുണ്ട്, അവരോടൊക്കെ ഞങ്ങളിത് കള്ളപ്പണമാണോ വെള്ളപ്പണമാണോ ചോദിക്കാൻ കഴിയുമോ? സ്വാഭാവികമായും ഇല്ല. ഇതൊരു പ്രാദേശിക ബാങ്കാണ്. ഈ PLMA അക്കൗണ്ട് കാര്യങ്ങളൊക്കെ വന്നത് ഈ അടുത്ത കാലത്താണ്. ഈ 2013 ഇത്രമാത്രം KYC ഇൻഫർമേഷൻസോ ധാരണകളോ സമൂഹത്തിലും ഉണ്ടായിരുന്നില്ല. ആധാർ കാർഡൊക്കെ വന്നത് എത്ര കൊല്ലം അടുത്താണ്. ഇന്നിപ്പോൾ ഇങ്ങനെ റെയ്ഡൊക്കെ നടന്നുകൊണ്ട് പതിവിലില്ലാത്ത രീതിയിൽ വലിയ ആളുകൾ വരികയാണ്. എന്താണ് ആളുകളോട് പറയാനുള്ളത് പ്രസിഡന്റ്? സ്വാഭാവികം മാത്രമാണ് അത്. എൻ്റെ അടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മെയിൻ കസ്റ്റമറാണ്. ഇതെല്ലാം അവർക്ക് പുതുക്കാനുള്ളതാണ്. ഈ ഡെപ്പോസിറ്റൊക്കെ ഞങ്ങൾ പുതുക്കി ഭദ്രമായി അവർക്ക് കൊടുക്കും. ഇവിടെയുള്ള ജനങ്ങളെ അനാവശ്യമായി പാനിക്കാക്കുക എന്നുള്ളൊരു പ്രവൃത്തിയാണ് മറ്റ് രീതിയിൽ നടക്കുന്നത്. അത് ദയവ് ചെയ്ത് മീഡിയ കൃത്യമായി പറയണമെന്നും. എന്താണ് ബാങ്കിനെ കുറിച്ച് പ്രസിഡന്റിന് പറയാനുള്ളത്? ഇവിടെ ഉള്ള നിക്ഷേപകരുടെ പണത്തിന് യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. കരുവന്നൂർ പോലൊരു തട്ടിപ്പൊന്നും ഒരു തട്ടിപ്പും നടന്നിട്ടില്ല. ഇവിടെയുള്ള എല്ലാം സെക്യൂർഡ് ലോണാണ്. ഞങ്ങൾ റിക്കവറി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലെൻഡബിൾ പണം ഇഷ്ടം പോലെയുണ്ട്. ഈ പറയുന്ന ആളുകൾക്ക് പണം കൊടുക്കാനുള്ള സാമ്പത്തികമായ മാനേജ്മെന്റ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം സതീഷ് കുമാർ മാർ നമ്മുടെ ഇത്തരം സഹകരണ ബാങ്കിലേക്ക് കടന്നു വന്ന് നമ്മുടെ സഹകരണ മേഖലയെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ പ്രസിഡന്റിന് പറയാനുള്ള എന്താണ്? കള്ളപ്പണം എന്ന് മാത്രമല്ല, എല്ലാ കള്ളത്തരങ്ങളും സമൂഹത്തിൽ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അത് വ്യക്തികളായാലും സംഘടനകളായാലും രാഷ്ട്രീയക്കാരായാലും. ഇവർക്കൊക്കെ അഭയം കൊടുക്കുന്ന രാഷ്ട്രീയക്കാരും അതിനകത്ത് കുറ്റവാളികളാണ്. ഞങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ നിക്ഷേപം, അവർ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പണം, അത് സുരക്ഷിതമാണ്. അതിനെ സാമൂഹ്യ ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിക്കുകയും അതിന് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന എന്ന സദുദ്ദേശം മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള പ്രാദേശിക ബാങ്കുകൾക്ക് നിർവഹിക്കാനുള്ളത്. നമ്മുടെ നാഷണലിസ്റ്റ് ബാങ്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സഹകരണ ബാങ്കിൻ്റെ പ്രശ്നം പറയുന്നത് ഒന്നാമത് നമ്മുടെ പാൻ കാർഡൊന്നും ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, പിന്നെ രണ്ടാമത് ഏത് ഭരണസമിതിയാണോ ഭരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എപ്പോൾ വേണമെങ്കിലും ഇടപെടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം മൊത്തത്തിലുണ്ട്. പൊതുവിൽ കരുവന്നൂരൊക്കെ നമ്മളത് കാണാം, അതിനൊക്കെ കുറിച്ചിട്ട് എന്താ പ്രസിഡന്റ് പറയാനുള്ളത്? സുഹൃത്ത്, കരുവന്നൂർ വിഷയം ഒരിക്കലും ഒരു മാതൃകയല്ല, ആർക്കും ഭൂഷണമല്ല. ഡോക്യുമെൻ്റ് ഇല്ലാതെ ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, ഞങ്ങൾ ചെയ്താലും നിങ്ങൾ ചെയ്താലും തെറ്റാണ്. അത്തരത്തിലൊരു സമീപനം ഒരാളും എടുക്കാൻ പാടില്ല. തെറ്റിനെ തെറ്റായി തന്നെ കണ്ട് അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത്തരം ഒരു നടപടിക്കും നമ്മുടെ ബാങ്കുകൾ കൂട്ടുനിൽക്കില്ല.
പക്ഷേ ഇതാണ് പ്രസിഡന്റിന് പറയാനുള്ളത്. അതായത് ആളുകൾക്ക് ഇത് ഈ രീതിയിലുള്ള ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ബാങ്കിലില്ല. ആ സതീഷ് കുമാറുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച് അവർ പോവുകയും ചെയ്തിട്ടുണ്ട്. മറ്റേതെങ്കിലും രീതിയിൽ തട്ടിപ്പ് നടന്നതായോ വേറെതെങ്കിലും രീതിയിൽ കരുവന്നൂരിന് സമാനമായത് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊരാശങ്ക നിക്ഷേപകർക്ക് വേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോഴും. ശരി, ടി വി പ്രസാദ് ആണ് വിവരങ്ങൾ നൽകിയത്. 500 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് സതീഷ് കുമാർ വിവിധ സഹകരണ ബാങ്കുകളിലൂടെ നടത്തി എന്നാണ് ആക്ഷേപം ഇപ്പോൾ. പക്ഷേ ബാങ്ക് പ്രസിഡന്റ് പറയുന്നത് 1 കോടിക്കപ്പുറം പോലും ടേൺ ഓവർ വരുന്നില്ല എന്നാണ്. ഏതായാലും അയ്യന്തോൾ സഹകരണ ബാങ്കിനെ കുറിച്ച് നിക്ഷേപകർക്ക് യാതൊരു ആശങ്കയും ആവശ്യമില്ല എന്നാണ് ബാങ്ക് പ്രസിഡന്റ് പറയുന്നത്. 2013 ഈ നിക്ഷേപം ഉണ്ടായിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ KYC ഉണ്ടായിരുന്നില്ല, PLMA ആ നിലയിൽ സജീവമായിരുന്നില്ല, ആധാർ കാർഡ് പോലും ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലുള്ള നിക്ഷേപം സംബന്ധിച്ച് അന്നത്തെ കണക്കെടുപ്പ് വളരെ കുറഞ്ഞ നിലയിലാണ് എന്നാണ് ബാങ്ക് പ്രസിഡന്റ് പറയുന്നത്.